യൂട്യൂബേഴ്സ് എന്തിനാണ് ഈ മാത്യു കുഴൽനാടൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്? കാരണമുണ്ട്. പിണറായി വിജയൻ ഈ മാത്യു കുഴൽനാടൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും കാരണമുണ്ട്. ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബർമാർ കുഴൽനാടന് പിന്നാലെ പോകുന്നു? ഒന്നുമില്ല, പിണറായി പിന്നാലെ പോകുന്നുണ്ട് തന്നെ, സംശയമൊന്നുമില്ല. പിണറായി പോകുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അതിലൊന്നാണ് അരി പ്രശ്നം. ആ അരി പ്രശ്നം മറക്കണമെന്നുണ്ടെങ്കിൽ കുഴൽനാടൻ ഇപ്പോൾ രക്ഷയായേ പറ്റൂ. ഷാജസ് കറിയെ കുറേ കാലം പിടിച്ചിരുന്നു. അതിൽ ഇനി കുറേ കാലം കൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അട്ടി നല്ലോണം കിട്ടും എന്ന് കരുതിയപ്പോൾ അവിടെ നിന്ന് പിടിവിട്ടിട്ട് കുഴൽനാടനെ പിടിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങളോട് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം അരിയുടെ പ്രശ്നമാണല്ലോ, വിശപ്പിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൻ്റെ വിശപ്പും കൂടെ അങ്ങ് മാറട്ടെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ഡയലോഗ് അടിച്ചു. അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നതിന് കാരണം ഉണ്ടായിരുന്നു. കോഴിക്കോട് സപ്ലൈകോയുടെ ഓഫീസിൽ വലിയൊരു ബോർഡ് കണ്ടിരുന്നു, ഇല്ല 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 ഇല്ല, മനസ്സിലായില്ലേ? അത് വാർത്തയായി കഴിഞ്ഞപ്പോൾ ഉടനെ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, അങ്ങനെയല്ല, 12-ാം തീയതി മുതൽ സപ്ലൈകോയുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സ്ഥലത്തും വള നിറച്ച് സാധനം എത്തും, സബ്സിഡി ഉണ്ട്, നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഈ ഓണം അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞു. ഇന്നത്ര തീയതി ഈ വീഡിയോ ഇരുന്ന് ഈ സമയം വരെ സാധനം വന്നിട്ടില്ല. ആ വാക്ക് പഴഞ്ചാക്കായി. മൂപ്പര് അല്ലാതെ തന്നെ അവിടെ നുണയാണ് പറയുന്നത്, ബാക്കിയുള്ളവർ നുണയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കാം ആരാണ് നുണ പറയുന്നതെന്നുള്ളത്. സപ്ലൈകോയിൽ സാധനം വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സബ്സിഡി ഉള്ളത്, അല്ലാതെ തീരെ സാധനങ്ങളില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ പൊതുവിപണിയിൽ നിന്ന് ഇത്രയധികം പൊള്ളുന്ന വിലയ്ക്ക് സാധനം വാങ്ങാൻ കഴിയാതെ അവർ ഒരു ദിവസത്തെ ശമ്പളം ഒഴിവാക്കി, ജോലി ഒഴിവാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി 400-450 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ് ഈ സ്ത്രീ പണിക്കാരെന്ന് പറഞ്ഞാൽ. അവരവരുടെ ജോലി ഒഴിവാക്കിയിട്ടാണ് ഈ സപ്ലൈകോയിൽ സാധനം വാങ്ങാൻ വരുന്നത്. വില കുറച്ച് സാധനം കിട്ടുമെന്ന് കരുതിയിട്ട് അത്രത്തോളം വിലയാണ് പുറത്ത്. കാരണം 450 രൂപയുടെ ശമ്പളം ഒഴിവാക്കിയിട്ട് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ പൊതുവിപണിയിലെ വില എത്ര ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ സബ്സിഡി നിരക്കിൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ജോലിയും പോയി, കൂലിയില്ല, സപ്ലൈകോയിൽ സാധനമില്ല. അവസാനം പിണറായി തെറി വിളിച്ചുകൊണ്ട് മടങ്ങിപ്പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പൊതുജനങ്ങളുടെ അവസ്ഥ. ഈ അവസ്ഥ മറയ്ക്കാൻ എന്ത് വേണം? മറ്റു വിഷയങ്ങൾ വേണം, മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഖജനാവിലെ പൂച്ച അതങ്ങനെ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഉണ്ടായേ പറ്റൂ. കുറേ കാലം നമ്മൾ ഷാജസ് കറിയൻ്റെ പിന്നാലെ പോയി. ഷാജസ് കറിയൻ്റെ പിന്നാലെ പോയപ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചടി കിട്ടുമെന്ന് കണ്ടു, ജനങ്ങൾ എതിർ വരുന്നു കണ്ടപ്പോൾ പിന്നെ അതിൽ നിന്ന് പിടിവിട്ടു. പിന്നെ ഇങ്ങനെ മേലോട്ട് നോക്കി കോട്ടാവിട്ടിരിക്കുന്ന സമയത്താണ് കുഴൽനാടൻ വന്ന് ചാടിയത്. പിന്നെ കുഴൽനാടൻ്റെ പിന്നാലെയാണ്. അപ്പോൾ കുഴൽനാടൻ്റെ പിന്നാലെ പോയി കണ്ട് എങ്ങനെയെങ്കിലും ഈ ഓണം അങ്ങോട്ട് തള്ളിക്കഴിയണം. ഇപ്പോൾ സംഗതി മനസ്സിലായില്ലേ, കുഴൽനാടൻ എന്തിനാണെന്നുള്ളത്? ഇവിടെയുള്ള ജനങ്ങളുടെ പട്ടിണി മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറയാണ് കുഴൽനാടൻ. ജനങ്ങൾ എന്ത് ചെയ്യും അത് പറ? ജനങ്ങൾ എന്തെടുത്ത് തിന്നും? സബ്സിഡി എടുത്ത് തിന്നാൻ പറ്റുമോ? പിണറായി വിജയൻ സബ്സിഡി കൊടുത്തിട്ടുണ്ട്, പള്ള നിറച്ച സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ആ സബ്സിഡി എടുത്ത് തിന്നുന്നത് എങ്ങനെയാണെന്ന് കൂടെ പിണറായി പറഞ്ഞുതരണം. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വേണ്ടേ? സാധനങ്ങൾ ഉണ്ടെങ്കിലും സബ്സിഡി നിരക്കിലായാലും അല്ലാതെ വാങ്ങാൻ പറ്റുള്ളൂ. 12-ാം തീയതി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു, സാധനം പൈസയോടെ എത്തിക്കാനും കഴിഞ്ഞില്ല, സാധനങ്ങളും എത്തിയില്ല, സപ്ലൈകോ കാലിയാണ്. സപ്ലൈകോയിലും ഇനിയിപ്പോൾ നായ പറ്റി കിടക്കും എന്നുള്ളൊരു സംശയമാണ്. ആ ഒരവസ്ഥയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കിടക്കട്ടെ കുഴൽനാടൻ. ഈ ഓണം കഴിയുന്നത് വരെ കുഴൽനാടൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓണം കഴിയുമ്പോൾ തൽക്കാലം പിന്നെ രക്ഷപ്പെട്ടല്ലോ. പിന്നെ ജനങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോണമെന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കാരണമല്ല, ഇത് ഒരു കാരണം മാത്രം. മറ്റു കാരണങ്ങൾ നമുക്ക് മറ്റു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ രംഗത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കൽ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്, അതിന് സപ്ലൈകോയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കണം. ഒന്നുമില്ല, ആകെ ഉള്ളത് പഞ്ചസാരയെ മാത്രമേ ഉള്ളൂ ഇവിടെ. അരിയില്ല, സാധാരണക്കാരൻ എന്ത് ചെയ്യും? മിനിസ്റ്റർ അസംബ്ലിയിലെല്ലാം പറഞ്ഞിരുന്ന ഐറ്റംസ് കിട്ടുമ്പോൾ തിരിച്ചു പോവാണ്. ഇവിടെ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പും 2-3 പ്രാവശ്യം വന്ന് തിരിച്ചു പോയിട്ടുണ്ടായി, ഐറ്റംസ് ഒന്നുമില്ല. ഒരു ദിവസത്തെ കൂലിപ്പണിക്ക് പോണ ആളാണ്. 450 രൂപ കൂലി കിട്ടും, അത് കഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരു സാധനം കിട്ടിയില്ല, ഞാൻ അതേ തിരിച്ചു പോകണം.
മുളക് കുറേ ദിവസം കൊണ്ടേ കിട്ടണില്ല. സാമ്പാർ പരിപ്പൊന്നുമില്ല, മുളവില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം വന്നായിരുന്നു, അപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഒരു രണ്ടു മാസമായി ഞങ്ങൾ കട കയറി ഇറങ്ങണ, ഒരു സാധനവും ഇല്ല. പുറത്ത് ഭയങ്കര വിലയാ മല്ലിയും മുളകും സാധനങ്ങൾക്കൊക്കെ, ഭയങ്കര നമ്മളെ പോലെയുള്ളവർക്ക് വാങ്ങാൻ പറ്റാത്ത വിലയാ. പറ്റിയതുവരെ കിറ്റെങ്കിലും കൊടുത്തു, അതും ഇല്ല. മുളക് മല്ലി വൻപയർ കടല ഇതൊന്നും വന്നിട്ടില്ല. വാങ്ങാൻ സബ്സിഡി സാധനം വാങ്ങാൻ മതിയാന്ന്. അതില് നമുക്ക് ചെറുപയർ അരക്കിലോ കിട്ടി. ഒരു തോരമ്പരിപ്പ് എന്ന് പറഞ്ഞൊരു വേറെ തോരമ്പരിപ്പല്ല, അത് ഒരു അരക്കിലോ അത് കിട്ടി. ഇതിപ്പോ സബ്സിഡികളിൽ നിന്ന് നമ്മളെ സമയം കളഞ്ഞ വെച്ചോ.